الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് തഖ്‌വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഭൂമിയിൽ എല്ലാവർക്കും സമാധാനത്തോടുകൂടി ജീവിക്കുവാനുള്ള അവസരമുണ്ടാകണം എന്നത് എല്ലാ മനുഷ്യരുടെയും അവകാശമാണ്. ഇന്ന് ലോകത്ത് നടക്കുന്നത് മനുഷ്യരിൽ ചിലർ മറ്റു ചിലരെ ബുദ്ധിമുട്ടിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ്. ജീവിതം ദുസ്സഹമാകുന്ന സന്ദർഭത്തിൽ ജീവനും കൊണ്ടോടുന്ന ആളുകളെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഭാഷയുടെയും രാഷ്ട്രങ്ങളുടെയും പേരിലൊക്കെ കലഹങ്ങളും കുഴപ്പങ്ങളും നടക്കുന്നതിനാൽ മനുഷ്യജീവിതം വളരെ ദുസ്സഹമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ സമാധാന ജീവിതത്തിന് വേണ്ടി നൽകിയിട്ടുള്ള നിയമങ്ങളുടെ പ്രസക്തിയും പ്രായോഗികതയും നമുക്ക് മനസ്സിലാകുന്നത്. അല്ലാഹു തആല നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖലഖലകും മാ ഫിൽ അർളി ജമീഅ. സൂറത്തുൽ ബഖറയിലെ 29-ാമത്തെ ആയത്താണിത്. ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഈ ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന്. ആ നിങ്ങൾ എന്ന് പറയുന്നത് ഭൂമിയിലുള്ള എല്ലാവരുമാണ്. അപ്പൊ ഇവിടെയുള്ള എല്ലാ വസ്തുക്കളും എല്ലാവർക്കും വേണ്ടിയാണ്. അത് ആരും ആർക്കും നിഷേധിക്കാൻ പാടില്ല എന്നാണ് അതിൻ്റെ വിശദീകരണം. ഇപ്പോൾ നടക്കുന്നത് ഭൂമിയിൽ കയ്യൂക്കുള്ള ആളുകൾ, പാപപ്പെട്ട ആളുകൾക്ക് അല്ലാഹു തആല ഈ ഭൂമിയിൽ വെച്ചുകൊടുത്തിട്ടുള്ള അനുഗ്രഹങ്ങളെ തടയുന്നു എന്നതാണ്. ഭക്ഷണം തടയുന്നു, വെള്ളം തടയുന്നു, ശുദ്ധവായു തടയുന്നു, സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്നു. അങ്ങനെ ആകെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു. അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, വൽ അർള വലഹ ലിൽ അനാം ഫിഹാ ഫാക്കിഹത്തുൻ വൻ നഹ്ലു ദാതുൽ അക്മാം. സൂറത്തുർ റഹ്മാൻ. അല്ലാഹു പറയുന്നത് വൽ അർള വലഹ ലിൽ അനാം, ഭൂമിയെ നാം അനാമിന് വേണ്ടി സ്ഥാപിച്ചിരിക്കുന്നു എന്ന്. അനാം എന്ന വാക്കിന് മനുഷ്യർ എന്നും മനുഷ്യരുൾപ്പെടെ എല്ലാ ജീവജാലങ്ങൾ എന്നും തഫ്സീറുകളിൽ അർത്ഥം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അല്ലാഹു തആല ഈ ഭൂമിയെ സൃഷ്ടിച്ച് ജീവികൾക്ക് വാസയോഗ്യമായ വിധത്തിൽ ഇവിടെ സംവിധാനിച്ചിരിക്കുന്നു എന്നാണ്. എല്ലാ ജീവികൾക്കും, മനുഷ്യനും മനുഷ്യനല്ലാത്ത എല്ലാ ജീവികൾക്കും ഇവിടെ ജീവിക്കുവാൻ പറ്റിയ വിധത്തിൽ ഇതിനെ സംവിധാനിച്ചിരിക്കുന്നു എന്നാണ്. ഇവിടുത്തെ ചൂടും തണുപ്പും അതുപോലെ ഭക്ഷണവും കാലാവസ്ഥയും മനുഷ്യന്റെ ശരീരവും ഒക്കെ അല്ലാഹു തആല സൃഷ്ടിച്ചത് ഈ ഭൂമിയുമായി ചേർന്നുകൊണ്ടാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നുണ്ട്, ഫിഹാ ഫാക്കിഹത്തുൻ, ഈ ഭൂമിയിൽ ഫലവർഗങ്ങളുണ്ട്, പഴങ്ങളുണ്ട്. വന്നഹ്ലു ദാതുൽ അക്മാം, കൂമ്പോളകളിൽ വിരിഞ്ഞുവരുന്ന ഈത്തപ്പനയുണ്ട്. വൽഹബ്ബുദുൽ അസ്ഫി വർറൈഹാൻ, ഇവിടെ ഹബ് ധാന്യങ്ങളുണ്ട്. അതുപോലെ വൈക്കോലുണ്ട്. അതുപോലെ മനുഷ്യൻ ആസ്വാദ്യകരമായ സുഗന്ധങ്ങളുണ്ട്, രുചിയേറിയ ഭക്ഷ്യവസ്തുക്കളുമുണ്ട്.
ഇതൊക്കെ അള്ളാഹു എണ്ണിപ്പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിന് ആവശ്യമായ ആസ്വാദ്യകരമായ പല കാര്യങ്ങളെയും വിവരിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പൊ മനുഷ്യർക്ക് വേണ്ടി, ജീവികൾക്ക് വേണ്ടി അള്ളാഹു തആല ഒരുക്കിവെച്ചതാണ് ഈ ഭൂമി എന്ന് നമുക്ക് കാണാം. അള്ളാഹു ഈ ഭൂമിയെ നന്നാക്കിയാണ് വെച്ചിട്ടുള്ളത്. അള്ളാഹു നൽകിയിട്ടുള്ളതെല്ലാം നല്ലതാണ്. നല്ല വെള്ളമാണ്, നല്ല വായുവാണ്, നല്ല കാറ്റാണ്, എല്ലാം നല്ലതാണ്. അത് വിഷലിപ്തമാക്കുന്നത് മനുഷ്യനാണ്, മൃഗങ്ങൾ പോലുമല്ല, മനുഷ്യനാണ്. മനുഷ്യനാണ് പരിസര മലിനീകരണം ഉണ്ടാക്കുന്നത്, മനുഷ്യനാണ് അന്തരീക്ഷത്തെ മലിനീകരണമാക്കുന്നത്, ജലാശയങ്ങൾ വിഷലിപ്തമാക്കുന്നത്, എല്ലാം എല്ലാം മനുഷ്യൻ തന്നെയാണ്. അള്ളാഹു പറയുന്നു, വലാ തുഫ്സിദു ഫിൽ അർളി ബൈദ ഇസ്ലാഹിഹ, സൂറത്ത് ആറാഫിലൊരായത്താണിത്. വലാ തുഫ്സിദു ഫിൽ അർള, നിങ്ങൾ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കരുത്. ഫസാദ് എന്ന് പറഞ്ഞാൽ സമാധാന ജീവിതത്തിന് ഭംഗമുണ്ടാക്കുന്ന എല്ലാം ഫസാദാണ്. ബൈദ ഇസ്ലാഹിഹ, അതിനെ നല്ലതാക്കി തീർത്ത ശേഷം. ഭൂമി നല്ലതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രപഞ്ചം വളരെ നല്ലതാണെന്ന് പറഞ്ഞില്ല. അതിനെ പിന്നെ നിങ്ങളായിട്ട് അതിനെ ഫസാദാക്കരുത്, നാശമാക്കരുത് എന്ന് അള്ളാഹു പറയുന്നു. അപ്പൊ നാം ചെയ്യുന്ന ഏത് പ്രവൃത്തിയും നല്ലതായിരിക്കണം. അത് നമുക്ക് മാത്രം ഉപകാരപ്പെട്ടാൽ പോരാ, എല്ലാവർക്കും ഉപകാരപ്പെട്ടതായിരിക്കണം. ഏറ്റവും ഉത്തമമായ കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് ഇലാഹ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാ, ഈമാനെ എണ്ണിയപ്പോഴേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു, അൽ ഈമാനു ബിദ്ഉ വസബഊന ശുഅബ, ഈമാൻ 70-ലധികം വിഭാഗങ്ങളുണ്ട്. ഈമാൻ വിശ്വാസം, അതിൽ ഒന്നാമത്തത് ഏറ്റവും ഉയരത്തിലുള്ളത് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമയാണ്, തൗഹീദിന്റെ വചനമാണ് അതിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ളത് എന്നിട്ട് പറഞ്ഞു, അതിന്റെ ഏറ്റവും താഴെയുള്ളത് വഴിയിലുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുക എന്നതാണ്. അപ്പൊ വഴിയിലുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത് ആർക്കു വേണ്ടിയാ? ജനങ്ങൾക്ക് വേണ്ടി. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കടയുടെ മുമ്പിൽ, വീടിന്റെ മുമ്പിൽ, പള്ളിയുടെ മുമ്പിൽ ഉള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്താൽ, അടിച്ചു വാരി വൃത്തിയാക്കിയാൽ, അത് ഈമാനിന്റെ താഴെയുള്ള ഒരു കാര്യമാണെന്ന ഒരു ഹദീസിലുണ്ട്. ഇമാത്തത്തിൽ അതാ അനി ത്വരീഖി സദഖ, വഴിയിലുള്ള മാലിന്യങ്ങളെ, ഉപദ്രവ വസ്തുക്കളെ നീക്കം ചെയ്യുന്നത് സദഖയാണ്. ആലോചിച്ച് നോക്കൂ, നമുക്കെല്ലാവർക്കും സദഖ ചെയ്യാൻ പണമുണ്ടാവണമെന്നില്ല, ധനികരായിരിക്കില്ല, പക്ഷെ നമുക്കൊക്കെ സദഖ ചെയ്യാം. ആളുകൾക്ക് ഉപദ്രവമുണ്ടാക്കുന്ന സാധനങ്ങളെ വഴിയിൽ നിന്ന് മാറ്റി വെച്ചാൽ, അല്ലെങ്കിൽ വൃത്തികേടുകൾ അടിച്ചുവാരി വൃത്തിയാക്കിയാൽ സദഖ, അതൊരു സദഖയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ജീവിച്ചിരിക്കുന്ന നാട്ടിൽ, പ്രദേശത്ത്, വീട്ടിൽ, അയൽപ്പക്കങ്ങളിൽ, രാജ്യത്ത് ഒക്കെ തന്നെ നല്ലവരായി ജീവിക്കുകയും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ബാധ്യത. കാരണം ഈ ഭൂമി എല്ലാവരുടേതുമാണ്, ഈ ഭൂമി എല്ലാവർക്കും ജീവിക്കാനുള്ളതാണ്, എല്ലാവർക്കും സ്വസ്ഥത അനുഭവിക്കാൻ ഉള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മോശമായ അല്ലെങ്കിൽ സത്യനിഷേധികളായ ആളുകളോടുള്ള പെരുമാറ്റത്തിൽ പോലും ഈ മര്യാദ കാത്തു സൂക്ഷിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. യുദ്ധമുണ്ടായി, ഇസ്ലാം ഒരിക്കലും യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുകയല്ല ചെയ്തത്, ആരെങ്കിലും അങ്ങോട്ട് ചെന്ന് ആക്രമിക്കുകയുമല്ല ചെയ്തത്. വഖാത്തിലുല്ലദീന യുഖാത്തിലൂനക്കും എന്നാണ്, നിങ്ങളോട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യുന്നവരോട് അങ്ങോട്ട് യുദ്ധം ചെയ്യുക. വലാ തഅതദു, നിങ്ങൾ അതിരു വിട്ട് കടക്കരുത് എന്നാണ്. എപ്പോഴും ഒരു സമാധാനം, എപ്പോഴും ഒരു ശാന്തത, അതേ ഇസ്ലാമിലുള്ളൂ. എന്നിട്ട് അനിവാര്യമായി ഇങ്ങനെയുണ്ടായ യുദ്ധങ്ങളിൽ പോലും അള്ളാഹുവിന്റെ നിർദ്ദേശം എന്താണെന്നറിയോ? വൈഞ്ജനഹൂലിസ്സിൽമി ഫജ്നഹ്ലഹ, ഒരു യുദ്ധമുണ്ടായിക്കഴിഞ്ഞാൽ ശത്രുപക്ഷത്തുള്ള ആളുകൾ സമാധാനത്തിന് വേണ്ടി വന്നാൽ, സന്ധിക്ക് വേണ്ടി വന്നാൽ, നിങ്ങൾ ആ സന്ധിയിലേക്ക് നിങ്ങളും ചേരണമെന്ന്. ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞില്ലേ, ഇനി അടിച്ച് നശിപ്പിക്കാന്നല്ല, ഓക്കെ തുടങ്ങിക്കഴിഞ്ഞു, പക്ഷേ നമുക്കിരുന്ന് സംസാരിച്ച്
ഈ പ്രശ്നം തീർക്കാം എന്നാണ് മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഖുർആന്റെ അനുയായികൾ ചെയ്യേണ്ടത് എന്ന് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധ മര്യാദകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വലാ തഖ്തുലു വലീദ, കുഞ്ഞുങ്ങളെ നിങ്ങൾ കൊല്ലരുത്. വലാ തഖ്തുലു ഷൈഖൻ ഫാനിയ, വയോവൃദ്ധന്മാരായ ആളുകളെ കൊല്ലരുത്. വലാ തുഫ്ലൻ വലാ സഗീറ, ശിശുക്കളെയും ചെറിയ മക്കളെയും കൊല്ലരുത്. വലാ ഇംറഅത്തൻ, പെണ്ണുങ്ങളെ കൊല്ലരുത്. വലാ തഖ്തുലു അസ്ഹാബി സവാമിയ, ആരാധനാലയങ്ങളിൽ ക്ഷേത്രങ്ങളിൽ മഠങ്ങളിൽ കഴിഞ്ഞുകൂടുന്ന ആളുകളെയും നിങ്ങൾ കൊല്ലരുത്. വലാ തഅതദു, നിങ്ങൾ അതിരുവിട്ട് പ്രവർത്തിക്കരുത്. വലാ തഹുല്ലു, നിങ്ങൾ ചതിക്കരുത്. വലാ തുമസ്സിലു, ആളുകളെ അംഗഭംഗം വരുത്തരുത്. വലാ തഖ്തുലുൽ വിൽദാന വലാ അസ്ഹാബ സവാമിയ, കുട്ടികളെയും ആരാധനാലയങ്ങളിൽ കഴിയുന്ന ആളുകളെയും കൊല്ലരുത്. ഇത് രണ്ട് ഹദീസുകളാണ്. ഈ രണ്ട് ഹദീസുകളിലും ഇപ്പൊ യുദ്ധമുണ്ടാവാൻ പാടില്ല, യുദ്ധത്തിന് നിങ്ങൾ ശത്രുക്കളെ ക്ഷണിച്ചു വരുത്തരുത് എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണെങ്കിലും ലോക ചരിത്രത്തിൽ സമൂഹങ്ങളിലൊക്കെ യുദ്ധമുണ്ടായിട്ടുണ്ട്. അങ്ങനെ യുദ്ധമുണ്ടായാൽ യുദ്ധത്തിൽ നിന്ന് വിരമിക്കുവാൻ ഒരു സന്ധി ഉണ്ടായാൽ അത് സ്വീകരിക്കണം. ഇനി യുദ്ധമുണ്ടായി, ഇന്നിപ്പോ യുദ്ധമുണ്ടായി, ഇന്ന് നമ്മൾ വായിക്കുന്നു ഉക്രൈനിൽ റഷ്യ ബോംബിട്ടതിന്റെ ഫലമായിട്ട് ആളുകൾ ജീവനും കൊണ്ട് ഓടുകയാണ്. ആ ബോംബിടുന്നത് എവിടെയെന്നില്ലല്ലോ അല്ലേ? കുഞ്ഞുങ്ങൾ മാത്രമുള്ള നഴ്സറി സ്കൂളുകളുടെ മുകളിൽ ബോംബ് വർഷിക്കുന്നു. രോഗികൾ കിടക്കുന്ന ആശുപത്രികളിൽ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു. ഇന്ന് ജുമാക്ക് വരുമ്പോൾ എന്റെ ഒരു സുഹൃത്ത് എനിക്ക് ഒരു മെസ്സേജ് അയച്ചു. എന്റെ മകൻ ഉക്രൈനിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരിപ്പോഴേ ഒരു മെട്രോ സ്റ്റേഷനിന്റെ ഏറ്റവും താഴെ അണ്ടർഗ്രൌണ്ടിൽ കഴിഞ്ഞുകൂടുകയാണ്. അവർക്കിപ്പോൾ ഭക്ഷണം കിട്ടാതായിട്ടുണ്ട്, വെള്ളം കിട്ടാതെയായിട്ടുണ്ട്, എന്താകുമെന്നറിയില്ല എന്ന്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഓരോ നാട്ടിലും ഉണ്ടാകും. 3000 മലയാളി വിദ്യാർത്ഥികൾ ഉക്രൈനിൽ ഇപ്പോൾ പെട്ടിരിക്കുകയാണെന്ന, 20,000 ആളുകൾ കേരളക്കാർ അവിടെയുണ്ട് എന്നാണ്. നമുക്ക് നമ്മുടെ കുട്ടി, നമ്മുടെ നാട്, നമ്മുടെ സംസ്ഥാനം എന്നത് നമുക്ക് എണ്ണമുണ്ടാകും. പക്ഷേ മൊത്തത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ പെട്ടെന്നുണ്ടാകുന്ന ബോംബ് വർഷങ്ങളെ, അതാണ് ഇന്നത്തെ യുദ്ധം. അതിൽ കഷ്ടപ്പെടുകയാണ്. ഒരു മര്യാദയുമില്ല, ഒരു നിയമങ്ങളുമില്ല, ആരെ കൊല്ലാം കൊല്ലരുത് എന്നില്ല. ഇസ്ലാം പഠിപ്പിക്കുന്ന യുദ്ധം യോദ്ധാക്കൾ തമ്മിലേ പാടുള്ളൂതാണ്. യുദ്ധം യോദ്ധാക്കൾ തമ്മിലേ പാടുള്ളൂ. സിവിലിയന്മാരെ ആക്രമിക്കാൻ പാടില്ല എന്നാണ്. കുഞ്ഞുങ്ങളെയും വൃദ്ധന്മാരെയും സ്ത്രീകളെയും ക്ഷേത്രങ്ങളിൽ ആരാധനാലയങ്ങളിൽ ധ്യാനിച്ചു കഴിയുന്നവരെയും ഉപദ്രവിക്കാൻ പാടില്ല എന്നാണ്. കാരണം അവരൊക്കെ നിരപരാധികളാണ്. അവരാരും ഈ യുദ്ധത്തിൽ പങ്കെടുക്കുകയോ അതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുകയോ ചെയ്യുന്നില്ല എന്നതാണ്. എത്ര സുന്ദരമാണ്, എത്ര പ്രായോഗികമാണ്. ഈ ഭൂമി എല്ലാവരുടേതുമാകുന്നു എന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇവിടെ ജീവിക്കുവാനുള്ള അവസരം ഉണ്ടാകണം എന്നാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുണ്ടായ ഒരു യുദ്ധ സന്ദർഭത്തിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സൈന്യത്തിന് നൽകിയ ഒരു ഉപദേശമുണ്ട്. വലാ തുഫ്സിദു ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കരുത്. യുദ്ധമുണ്ടാകുമ്പോൾ പിന്നെ അതൊക്കെ ആരാണ് ആലോചിക്കുന്നത്? ഫസാദോട് ഫസാദാണ്. എത്രയോ കൊല്ലങ്ങൾ, നൂറ്റാണ്ടുകൾ കൊണ്ട് കെട്ടിപ്പടുത്ത എല്ലാം തകർക്കുകയാണ്. പാലങ്ങൾ തകർക്കുകയാണ്, കെട്ടിടങ്ങൾ തകർക്കുകയാണ്, റോഡുകൾ തകർക്കുകയാണ്. ഫസാദോട് ഫസാദാണ്. ഇപ്പോഴേ ആ ഫസാദ് അന്നുണ്ടാകുന്നതിനേക്കാൾ എത്രയോ വലുതാണ്. ലാ തുഫ്സിദു ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കരുത്. വലാ തുഗ്രിഖന്ന നഹ്ലൻ വലാ തുഹ്രിഖന്നഹ, നിങ്ങൾ ഈത്തപ്പന, അവിടുത്തെ വലിയ കൃഷിയാണല്ലോ അത്, മുഴുവൻ ഭാഗങ്ങളും ഉപയോഗപ്പെടുത്തുന്ന ഒരു മരമാണല്ലോ അത്, അത് മനുഷ്യർ ഭക്ഷണം കഴിക്കുവാനും വീട് നിർമ്മിക്കുവാനും മറ്റെല്ലാ കാര്യങ്ങൾക്കും അവർക്ക് ഏറ്റവും വലിയ ഒരു കൽപ്പവൃക്ഷമാണ് ഈത്തപ്പന. അത് നിങ്ങൾ മുറിച്ചു കളയരുത്, അത് നിങ്ങൾ തീയിട്ട് നശിപ്പിക്കരുത്, അത് നിങ്ങൾ ഒരു നിലക്കും അത് ഇല്ലാതെയാക്കരുത്. വല താക്കിറോ ബഹീമത്തൻ, മൃഗങ്ങളെ നിങ്ങൾ കൊല്ലരുത്. ഇപ്പൊ എന്താ ചെയ്യുക? ഒരാളുടെ യുദ്ധമുണ്ടായാൽ അവർക്കുള്ള എല്ലാം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വലാ ശജരത്തൻ തുസ്മിർ, കായികനികൾ ഉണ്ടാകുന്ന മരങ്ങൾ മുറിക്കരുത്. വലാ തഹ്ദിമോ ബിയാത്തൻ, അന്യമതസ്ഥരുടെ ആരാധനാലയങ്ങൾ നിങ്ങൾ തകർക്കരുത്. ബിയാത്ത് എന്ന് പറയുന്നത് യഹൂദന്മാരുടെ ആരാധനാ സ്ഥലത്തിന്, അന്ന് അവിടെ യഹൂദന്മാരുണ്ടായിരുന്നു.
അപ്പോ അത്തരത്തിലുള്ള മുസ്ലിങ്ങളല്ലാത്ത ആളുകളുടെ ആരാധനാലയങ്ങളെ തകർക്കരുത്. ഇതൊക്കെ തന്നെയും ഇസ്ലാമിന്റെ നിയമങ്ങളായി ജനങ്ങൾക്ക് ലഭിച്ച ഉപദേശങ്ങളാണ്. അള്ളാഹുവിന്റെ കിതാബിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നേരിട്ട് ദീൻ പഠിച്ച ഖുലഫാക്കളുടെ ജീവിതത്തിൽ നിന്നുമാണ് നമ്മളിത് പഠിക്കുന്നത്. മാത്രവുമല്ല, ഇസ്ലാമിന്റെ സമീപനം എത്ര കാരുണ്യമുള്ളതാണ് എന്നറിയോ. വയുതഇമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ. സൂറത്ത് ദഹർ, സൂറത്ത് അൽ ഇൻസാൻ എന്നും പറയും ആ സൂറത്ത്. അതിൽ അള്ളാഹു പറയുന്നത് നല്ല മനുഷ്യരെ, നല്ല വിശ്വാസികളായ ആളുകളുടെ ഗുണം പറയുമ്പോ, വൈ തെളിവൂന ഭക്ഷണത്തോട് പ്രിയമുണ്ടായിരിക്കെ തന്നെ ആ ഭക്ഷണം മറ്റുള്ളവർക്ക് തിന്നാൻ കൊടുക്കുന്ന ആളുകൾ, അന്നദാനം നടത്തുന്ന ആളുകൾ, വിശക്കുന്നവർക്ക് വിശപ്പ് മാറാൻ ഭക്ഷണം കൊടുക്കുന്ന ആളുകൾ, അവരാ നല്ല മനുഷ്യർ, വിശ്വാസികൾ. ആർക്കൊക്കെ? മിസ്കീനം വയതീമം വഅസീറ, മിസ്കീന്മാർക്ക്, പാവങ്ങള്, അതുപോലെ യതീമൻ, യതീമുകൾക്ക്, അനാഥർക്ക്. വഅസീറ, അസീർ എന്ന് പറഞ്ഞാൽ ബന്ധനസ്ഥരായി കഴിയുന്ന ആളുകൾക്ക്. അന്ന് ആരാ ബന്ധനസ്ഥർ എന്നറിയോ? അന്ന് മുസ്ലിങ്ങൾ ബന്ധനസ്ഥരല്ല. അന്ന് ബന്ധനസ്ഥരായി കഴിയുന്ന മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക്, ജയിൽവാസികൾക്ക് ഭക്ഷണം കൊടുക്കൽ അത് പുണ്യകർമ്മമായി അള്ളാഹു പറയുന്നു. ആ അസീർ അന്നത്തെ സാഹചര്യത്തിൽ മുസ്ലിങ്ങളല്ല എന്ന് തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. ഇതാണ് ഇസ്ലാമിന്റെ കാരുണ്യം. ഇത് മനുഷ്യനാകണം എന്നുമില്ല. ദാഹിച്ചു വിശന്നു വരുന്ന ഒരു പട്ടിക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ ഒരാളുടെ പാപം പൊറുക്കപ്പെട്ട സ്വർഗത്തിൽ പോയി എന്നും, വിശന്നു വലഞ്ഞ ഒരു പൂച്ചയെ കെട്ടിയിട്ട് പട്ടിണിക്കിട്ടതിന്റെ പേരിൽ ഒരാൾ നരകാവകാശിയാവാൻ കാരണമായി എന്നും പറയുമ്പോഴേ മനുഷ്യനോട് മാത്രമല്ല മൃഗങ്ങളോടും മറ്റ് ജീവികളോടുമൊക്കെ കാരുണ്യമുണ്ടാകണം എന്നാണ് ഈ ദീൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ യുദ്ധം ഇല്ലാതെയാവണം, യുദ്ധം നിർത്തണം, ആർക്കും ഒരു ഉപകാരവുമില്ലാത്ത യുദ്ധം. പക്ഷേ അത് നിർത്തണം എന്ന് പറയുന്നവർ, ഇടപെടേണ്ടവർ, ലോകവേദികൾ ആ രംഗത്ത് ശക്തമായി വരാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇതും ഒരു ലോകമഹായുദ്ധമാകുമോ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഭയപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. അള്ളാഹുവിന് തഖ്വയുള്ളവരായി ജീവിച്ചു മരണപ്പെട്ടാൽ ആ ജീവിതം പ്രയാസകരമായാലും ഇല്ലെങ്കിലും, സുഖകരമായാലും ഇല്ലെങ്കിലും, യഥാർത്ഥ ജീവിതം പരലോകത്താണ് എന്നതുകൊണ്ട് നമുക്ക് ആശ്വസിക്കുകയും ക്ഷമിക്കുകയും ചെയ്യാം. കഴിഞ്ഞ ആഴ്ചയിൽ നാം ദുഃഖിക്കരുത്, അള്ളാഹു നമ്മോടൊപ്പമുണ്ട് എന്ന വിഷയം നാം വിശദീകരിച്ചത് കേട്ട ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന്? നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ ഭയപ്പെടേണ്ട എന്ന് തന്നെ. അള്ളാഹു നമ്മോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് നമ്മെ സഹായിക്കാനുള്ളത്, അള്ളാഹുവിന്റെ സഹായമാണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്, നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹുവിലേക്കാണ് എത്തുന്നത്. അപ്പൊ അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് എല്ലാം അള്ളാഹുവിൽ സമർപ്പിച്ച് ദുഃഖമില്ലാതെ, വേദനിക്കാതെ, വിഷമിക്കാതെ, സമാധാനത്തോടുകൂടി ജീവിക്കുവാൻ സാധിക്കണം എന്നതാണ്. അതിനാണ് ഗാർസൗറിൽ വെച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭയപ്പെട്ട സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചത്. എന്താ പറഞ്ഞത്? ലാ തഹ്സൻ, നീ ദുഃഖിക്കണ്ട, ഇന്നല്ലാഹ മഅന, അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. ഇത് നമ്മുടെ വിശ്വാസത്തിന്റെ ശക്തിയായി, നമുക്കിടെ ജീവിക്കുവാനുള്ള ഊർജമായി നമ്മൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോയാൽ അസ്വസ്ഥതയില്ലാതെ, വെപ്രാളമില്ലാതെ,
ശാന്തരായി ജീവിക്കുവാൻ നമുക്കും സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന പാപങ്ങളും കുറ്റങ്ങളും നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെ രോഗങ്ങൾ നീ ശിഫയാക്കി തരണമേ. മരണപ്പെട്ടുപോയ ആളുകൾക്കെല്ലാം അള്ളാഹുവേ നീ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. അവരുടെ കബറിടങ്ങളെ നീ വിശാലമാക്കി കൊടുക്കുകയും പ്രകാശപൂരിതമാക്കുകയും ചെയ്യണമേ. ലോകത്ത് അശാന്തി ഇല്ലാതെയാക്കി, യുദ്ധങ്ങളില്ലാതെയാക്കി, എല്ലാവർക്കും സമാധാനത്തോടുകൂടി ജീവിക്കുവാനുള്ള സൗകര്യം, അതിനുള്ള അവസരം റഹ്മാനായ അള്ളാഹുവേ നീ ഒരുക്കിത്തരണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا يا غافر المذنبين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه وسلم.